വേറ്റ് വിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓപ്റ്റോമെട്രിക്സ് കേരള പി എസ് സി സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഫ്താൽമിക് എക്യൂപ്മെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണിന്ന് അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് എന്ന് വരുന്ന ബാക്കി ക്വസ്റ്റ്യൻസൂടെ നോക്കാം ദ സ്റ്റീനോപിക് സ്ലിറ്റീസ് യൂസ്ഡ് ടു പെർഫോം ദി ഓപ്ഷൻസ് എ വാട്ടർ ഡ്രിങ്കിംഗ് ടെസ്റ്റ് ബി മിഡ്രിയാറ്റിക് ടെസ്റ്റ് സി ഷിർമർ ടെസ്റ്റ് ഡി എംസ്ലീഫ് ഇൻജാം ടെസ്റ്റ് ഇതിൽ ഏത് ടെസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീനോപിക്സ് ലിറ്റ് യൂസ് ചെയ്യാറുള്ളത് ഓപ്ഷൻ ഡി എംസ്ലി ഫിൻജാം ടെസ്റ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ എംസ്ലി ഫിൻജാം ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എ കളർഡ് ഹാലോ ഒറിജിനേറ്റിംഗ് ഫ്രം എന്താണ് ഓപ്ഷൻസ് എന്താണ് എ പ്രീ കോർണിയൽ ഡിയ ഫിലിം ആൻഡ് കോർണിയ ബി കോർണിയൽ കോർണിയൽ ആൻഡ് ക്രിസ്റ്റലൻ ലെൻസ് സി കോർണിയ ആൻഡ് ഐറിസ് ഡി ഓൾ ഓഫ് തേബോ ഈ ഫിൻജാം ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ കളേർഡ് ഹാലോസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷൻ ബി കോറിനെ നിന്നും ക്രിസ്റ്റലൻ ലെൻസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന കളേർഡ് ഹാലോസിനെയാണ് ഫിൻജാം ടെസ്റ്റ് വഴി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് മെയിനായിട്ട് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ കാട്രാക്റ്റ് കാരണം കൊണ്ടുണ്ടാവുന്ന ഹാലോസ് കളേർഡ് ഹാലോസ് ലെൻസിൽ നിന്നാണ് ഫോം ചെയ്യുക ക്രിസ്റ്റലൻ ലെൻസിൽ നിന്നാണ് ഫോം ചെയ്യുക എന്നാൽ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിലൊക്കെ ഫോം ചെയ്യുന്ന കളേഡ് ഹാലോസ് എന്ന് പറയുന്നത് നമ്മളുടെ കോർണിയിൽ നിന്നും ഫോം ചെയ്യുന്നതാണ് ഈ നമ്മൾ എന്താ ചെയ്യുക ഈ സ്റ്റീനോബിക് സ്ലിറ്റ് പേഷ്യൻ്റിൻ്റെ കണ്ണിൽ വെക്കും എന്നിട്ട് അവരോട് ആ ഒരു സ്ലിറ്റിൽ വഴി കാണുന്ന ഒരു ഹാലോ ആ ലൈറ്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആയിട്ടാണോ അതോ സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണോ കാണുന്നതെന്ന് ചോദിക്കും അത് സ്പ്ലിറ്റ് സ്പ്ലിറ്റായിട്ടാണ് കാണുന്നതെങ്കിൽ അതിന് കാരണം കാറ്ററാക്റ്റീവ്സ് ആയിട്ടുള്ള ലെൻസിൽ നിന്നും ഫോം ചെയ്യുന്ന കളേഡ് ഹാലോ ആണ് ഇനി സ്പ്ലിറ്റ് അല്ല എങ്കിൽ അത് കോർണിയിൽ നിന്നും വരുന്നതാണ് അതായത് ഈ ആഗ്രിക്ലോഷ ഗ്ലോക്കോമയിലൊക്കെ കോറിനിലെടിമയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വഴി ഫോം ചെയ്യുന്ന കളേർഡ് ആണ് നമുക്ക് സ്പ്ലിറ്റ് ആവാണ്ട് കാണാൻ പറ്റുന്നത് സ്റ്റിനോപിക് സ്ലിറ്റിലൂടെ നോക്കുമ്പോൾ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിഷ്വൽ ഡിഫക്റ്റ് കോസ്ഡ് ബൈ റിഫ്രാക്റ്റ്യൂറേഴ്സ് ആഫ്റ്റർ ദ പിൻഹോൾ ഒക്ലോഡറേസ് യൂസ്ഡ് ഓപ്ഷൻസ് എ വീക്കൻ ബി ഇംപ്രൂവ് സി റിമൈൻഡ് സെയിം ഡി നൺ ഓഫ് ദീസ് ഇതിൻ്റെ ആൻസർ എന്താണ് നമ്മൾ റിഫ്രാക്റ്റൂറർ ഉള്ള ഒരാൾ പിൻഹോളിലൂടെ നോക്കുമ്പോൾ എപ്പോഴും വിഷൻ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ യുണീക്ക് ഫീച്ചർ ഓഫ് എ ജെ സി സി ഓപ്ഷൻസ് എ ടു സിലിൻഡ്രിക്കൽ ലെൻസസ് ക്രോസ്ഡ് ആറ്റ് എ നയൻറ്റി ഡിഗ്രി ബി ടു സ്ഫെറിക്കൽ ലെൻസസ് കമ്പൈൻഡ് സി വൺ സിലിണ്ട്രിക്കൽ ലെൻസ് വിത്ത് അഡ്ജസ്റ്റബിൾ ആക്സിസ് ഡി വൺ സ്ഫെറിക്കൽ ലെൻസ് വിത്ത് അഡ്ജസ്റ്റബിൾ പവർ ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് ടു സിലിണ്ട്രിക്കൽ ലെൻസ് ക്രോസ്ഡ് ആറ്റ് നയൻറ്റി ഡിഗ്രി അങ്ങനെയല്ലേ ജെ സി സിയിൽ ഫോം ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പവേഴ്സ് ഇൻ ജെ സി സി ഓപ്ഷൻസ് എ പ്ലസ് ഓർ മൈനസ് സീറോ പോയിന്റ് ടു ഫൈവ് ഡയോപ്റ്റർ ബി പ്ലസ് ഓർ മൈനസ് സീറോ പോയിന്റ് ഫൈവ് ഡയോപ്റ്റർ സി പ്ലസ് ഓർ മൈനസ് സീറോ പോയിന്റ് സെവൻ ഫൈവ് ഡയോപ്റ്റർ ഡി പ്ലസ് ഓർ മൈനസ് വൺ ഡയോപ്റ്റർ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് പ്ലസ് ഓർ മൈനസ് സീറോ പോയിന്റ് ഫൈവ് ഡയോപ്റ്റർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ഫോറോപ്റ്റർ ഓപ്ഷൻസ് എ ടു മെഷർ വിഷൽ അക്യൂട്ടി ബി ടു ഡിറ്റർമൈൻ റിഫ്രാക്റ്റുവറർ സി ടു കാർ അസ്റ്റിഗ്മാറ്റിസം ഡി ടു വെരിഫൈ ദ പ്രിസ്ക്രിപ്ഷൻ ഇതിൻ്റെ ആൻസർ എന്താണ് നമ്മളുടെ ഫോറോപ്റ്ററുടെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ടു ഡിറ്റർമൈൻ ദി റെഫ്രാക്റ്റുഅറാണ് ബാക്കി നമ്മൾ സബ്ജക്റ്റീവ് ടെസ്റ്റുകൾ ചെയ്യുന്ന പോലെ തന്നെ വിഷൽ അക്യൂട്ടിയുടെ മെഷർമെൻറ്റും അസ്റ്റിക് മാറ്റിസം കറക്റ്റ് ചെയ്യുന്നതും പ്രിസ്ക്രിപ്ഷൻ വെരിഫൈ ചെയ്യുന്നതൊക്കെ അതിൽ വരുന്നുണ്ട് പക്ഷേ നമ്മൾ പ്രൈമറി ഫംഗ്ഷനായിട്ട് പറയുമ്പോൾ ടു ഡിറ്റർമെയിൻ റിഫ്രാക്റ്ററർ എന്നാണ് പറയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡസ് എ കെരാറ്റോമീറ്റർ വർക്ക്സ് ഓപ്ഷൻസ് എ ബൈ ഷെയ് എ ലൈറ്റ് ഇൻ ടു ദൈ ബി ബൈ യൂസിങ് എ പ്രിസം ടു മെഷർ റിഫ്രാക്ഷൻ സി ബൈ പ്രൊജക്ടിങ് എ പാറ്റേൺ ഓൺ ടു ദ കോർണിയ ഡി ബൈ അനലൈസിംഗ് ദ റിഫ്ലക്ഷൻ ഫ്രം ദ കോർണിയ ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് ബൈ അനലൈസിംഗ് ദ റിഫ്ലക്ഷൻ ഫ്രം ദ കോർണിയ കോർണിയയുടെ ആൻറ്റീരിയർ സർഫേസിനെ ഒരു കോൺവെക്സ് മിറർ ആയിട്ടൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അതിലെ ഒക്കെ ഫോം ചെയ്ത് അതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് കരാറ്റോമെട്രി വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് പർക്കിൻ്റെ ഇമേജ് ആണ് അതിൽ യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞിരുന്നു ഈ കോർണയിലുള്ള പ്രൊജക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇൻറ്റർഫെറോമിട്രി എന്ന് പറയുന്നത് അതും കൂടെ വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബൈ യൂസിങ് ബോഷൻ ലോം കരാറ്റോമീറ്റർ ഹോർസോണ്ടൽ ഓവൽ മയേഴ്സ് ആർ സീൻ ഓപ്ഷൻസ് എ വിത്ത് ദ റുളസ്റ്റിക് മാരിസം ബി എഗെയിൻസ്റ്റ് ദ റുളിസ്റ്റിക് മാരിസം സി ഇറഗുലാസ്റ്റിക്മാരിസം ഡി ഒബ്ലിക് ആസ്റ്റിക്മാരിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പോഷൻ ലോം കെരാറ്റോമീറ്ററിന്റെ ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഹൊറിസണൽ ലോവൽ മയേഴ്സ് ഏതിലായിരുന്നു കാണുന്നിരുന്നത് കണ്ടിരുന്നത് ഓപ്ഷൻ എ വിദ്രോൾ അസ്റ്റിക്മാരിസത്തിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബൈ യൂസിങ് പോഷൻ ലോം കെരാറ്റോമീറ്റർ കെരാറ്റോ കോണേഴ്സ് ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് ബൈ ഓപ്ഷൻസ് എ പൾസേറ്റിംഗ് മയേഴ്സ് ബി മിനിഫിക്കേഷൻ ഓഫ് മയേഴ്സ് സി ഇറഗുലർ വേവി ആൻഡ് ഡിസ്റ്റോട്ടഡഡ് മയേഴ്സ് ഡി ഓൾ ഓഫ് തെബോ ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ ദബോ ആണ് ആൻസർ ഇവയെല്ലാം കെരാറ്റോകോണസിൻ്റെ അഡ്വാൻസ്ഡ് കണ്ടീഷൻസിലൊക്കെ കാണാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിൾ ഓഫ് ജാവൽ ഷോർട്സ് കരാറ്റോമീറ്ററീസ് ഓപ്ഷൻസ് എ വേരിയബിൾ ഒബ്ജക്റ്റ് സൈസ് ആൻഡ് കോൺസ്റ്റൻറ്റ് ഇമാജ് സൈസ് ബി കോൺസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് സൈസ് ആൻഡ് വേരിയബിൾ ഇമാജ് സൈസ് സി കോൺസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ആൻഡ് ഇമാജ് സൈസ് ഡി വേരിയബിൾ ഒബ്ജക്റ്റ് ആൻഡ് ഇമാജ് സൈസ് ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു ഡി എച്ച് എസ് എക്സാമിന് ബോഷൻ ലോബിൻ്റെ ആയിരുന്നു പ്രിൻസിപ്പൾ ചോദിച്ചത് അപ്പം നമ്മൾ ഇതിൻ്റെയും കൂടെ എന്ത് ചെയ്യണം ഓർത്തിരിക്കണം അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വേണ്ടി വിട്ടത് ഓപ്ഷൻ എ ആണ് ആൻസർ വേരിയബിൾ ഒബ്ജെക്ട് സൈസ് ആൻഡ് കോൺസ്റ്റൻറ്റ് ഇമാജ് സൈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിൻസിപ്പൾ ഓഫ് പ്ലാസിഡോ ഡിസ്ക് ഓപ്ഷൻസ് എ റിഫ്ലക്ഷൻ ബി ഡിഫ്രാക്ഷൻ സി ഡിസ്പേർഷൻ ഡി നൺ ഓഫ് ദീസ് ഇതിൻ്റെ ആൻസർ എന്താണ് പ്ലാസിഡോ ഡിസ്കിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ബേസ്ഡ് ആണ് ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെർഫോമിംഗ് പ്ലാസിഡോ ഡിസ്ക് ഓപ്ഷൻസ് എ എസ്റ്റീപ്ലി കവർഡ് കോർണിയ പ്രൊഡ്യൂസ് സ്മാളർ ഇമാച്ച് ആൻഡ് ഫ്ളാറ്റ് ഓർ കോർണിയ പ്രൊഡ്യൂസ് ലാജർ ഇമാച്ച് ബി എസ് ഡീപ്ലി കവർഡ് കോർണിയ പ്രൊഡ്യൂസ് ലാജർ ഇമാച്ച് ആൻഡ് ഫ്ലാറ്റ് ഓർണിയ പ്രൊഡ്യൂസ് സ്മോളർ ഇമാച്ച് സി ബോത്ത് സ്റ്റീപ്പർ ആൻഡ് ഫ്ലാറ്റ് ഓർ കോർണിയ പ്രൊഡ്യൂസ് ലാജർ ഇമാച്ച് ഡി നണ്ണോഫ് ദബോ ഇതിന്റെ ആൻസർ എന്താണ് കെരാറ്റോമെറ്ററിയുടെ അതേ പ്രിൻസിപ്പിളാണ് പ്ലാസ്ഡോ ഡിസ്കിനും നമ്മളുടെ ആൻറ്റീരിയ സർഫസ് ഓഫ് കോർണിയ എന്ന് പറയുന്നത് കോൺവെക്സ് മിറർ പോലെ ആക്റ്റീവ് എന്നാണ് പറയുന്നത് അപ്പോൾ കോൺവെക്സ് മിറർ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജുകളുടെ പ്രത്യേകതകൾ എന്താ സ്റ്റീപ്ലി കോർണിയ ആണെങ്കിൽ സ്മോളർ ഇമേജും ഫ്ലാറ്റ് കോർണിയ ആണെന്നുണ്ടെങ്കിൽ ലാർജർ ഇമേജ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക ഈ കോൺവെക്സ് മിററൊക്കെ നമ്മൾ ലെൻസിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ട് ഒപ്റ്റിക്സിൻ്റെ ഭാഗം വരുമ്പോൾ അതൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും കോൺവെക്സ് മിറർ അതുപോലെ കോൺകേവ് മിറർ കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് ഇവയൊക്കെ ഫോം ചെയ്യുന്ന വേരിയസ് പൊസിഷനിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇതിൽ ഫോം ചെയ്യുന്ന എമാജസിൻ്റെയൊക്കെ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് ആ ഭാഗം ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രൈമറി പർപ്പസ് ഓഫ് എ സ്കാൻ ബയോമെട്രി ഓപ്ഷൻസ് എ ടു മെഷർ കോർണൽ കവേച്ച് ബി ടു മെഷർ ആക്സൽ ലെങ്ത് സി ടു മെഷർ ഐഒപി ഡി ടു മെഷർ വിഷൽ അക്യൂറ്റി ഇതിന് ആൻസർ എന്താണ് എ സ്കാൻ ബയോമെട്രിയുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ടു മെഷർ ആക്സൽ ലെങ്ത് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ന് എ സ്കാൻ ബയോമെട്രി എ സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻസ് എ ആംപ്ലിറ്റ്യൂഡ് ബി ആൾട്ടിറ്റ്യൂഡ് സി ആർട്ട് ഡി നൺ ഓഫ് ദീസ് ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആക്സൽ എന്നും പറയാം നമ്മൾ ഈ എ സ്കാനിൽ അൾട്രാസൗണ്ട് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ അൾട്രാസൗണ്ട് വേവ്സ് നമ്മളുടെ കണ്ണിൻ്റെ കോറിനെ മുതൽ റെട്ടിനെ വരെയുള്ള ഓരോ സ്ട്രക്ചേഴ്സിലും പോയി തട്ടിയിട്ട് അവിടെയൊക്കെ എക്കോസ് ഫോം ചെയ്യും അതുവഴി ഓരോ സ്ട്രക്ചേഴ്സിൻ്റെയും ആംപ്ലിറ്റ്യൂഡ്സൊക്കെ നമുക്ക് ഡിസ്പ്ലേ ആവും അപ്പോൾ അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ ആക്സൽ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് എ സ്കാൻ വഴി കിട്ടുന്നത് ഒരു വൺ ഡയമെൻഷനൽ ഗ്രാഫാണെന്നും കൂടെ ഓർത്ത് വെക്കുക അപ്പോൾ നമ്മൾ ബി സ്കാനൊക്കെ ആണെങ്കിൽ അത് ടു ഡയമെൻഷണൽ ഗ്രാഫാണ് അപ്പോൾ എ സ്കാൻ എന്ന് പറയുന്നത് വൺ ഡയമെൻഷനൽ ആണ് അതും കൂടെ ഓർത്ത് വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോൾ ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് എ സ്കാൻ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ കോർണിയ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി എക്കോ ബി ആൻറ്റീറർ ആൻഡ് പോസ്റ്റർ ലെൻസ് ക്യാപ്സ്യൂൾ പ്രൊഡ്യൂസ് ടോൾ എക്കോസ് സി വിട്രീസ് കാവിറ്റി പ്രൊഡ്യൂസ് ഫ്യൂ ടു നോ എക്കോ ഡി റെറ്റിന പ്രൊഡ്യൂസ് ടോൾ ഷാർപ്ലി റേസിങ് എക്കോസ് ഇതിൻ്റെ ആൻസർ എന്താണ് നമ്മളൊരു ഗുഡ് എ സ്കാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കോറിനെ മുതൽ റെറ്റിന വരെയുള്ള സ്ട്രക്ചേഴ്സിനെ എന്ത് ഫോം ചെയ്യുന്നുണ്ട് എക്കോസ് ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ പെക്കുലാരിറ്റീസ് ഉണ്ട് ഇതിൽ ഓപ്ഷൻ എ ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ബാക്കിയെല്ലാം കറക്റ്റ് ആണ് എക്കോ എന്ന് പറയുന്നത് ടോൾ സിംഗിൾ പീക്ക് ആയിട്ടാണ് കാണാൻ പറ്റുക ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ കറക്റ്റ് ആണ് നമ്മൾ കോറിനെ മുതൽ റെഡിനെ വരെയുള്ള സ്ട്രക്ചേഴ്സ് എടുത്ത് നോക്കിയാൽ എക്കോ എന്ന് പറയുന്നത് ടോൾ സിംഗിൾ പീക്ക് ആയിരിക്കും അക്യൂസ് ചാമ്പർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി എക്കോ പിന്നെ നെക്സ്റ്റ് ആൻറ്റി ആൻഡ് പോസ്റ്റർ ലെൻസ് ക്യാപ്സ്യൂൾസ് അതും ടോൾ എക്കോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക പിന്നെ വിട്ടറേസ് ക്യാവിറ്റിയിലേക്ക് വന്നാൽ അത് എക്കോസ് ഫോം ചെയ്യില്ല എന്നും പറയാം എന്നാൽ ചിലപ്പോൾ ചെറിയ ചെറിയ ഫ്യൂ ആയിട്ടുള്ള ചെറിയ എക്കോസും കാണാം ഈ റെറ്റിന് എടുത്തിട്ടുണ്ടെങ്കിൽ റെറ്റിന് ടോൾ ആൻഡ് ഷാർപ്പ്ലി റൈസിങ് എക്കോസ് ആയിരിക്കും റെറ്റിനിലും കാണാൻ പറ്റുക ഇനി റെറ്റിന് കഴിഞ്ഞാൽ ഓർബിറ്റൽ ഫാറ്റിൻ്റെ ഒരു ഭാഗം കൂടെ ഒരു മീഡിയം ടു ലോ എക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ ടോൾ എക്കോസ് ഒക്കെ ആരൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോട്ട് ചെയ്യുക അതിൽ എക്കോസ് തീരെ പ്രൊഡ്യൂസ് ചെയ്യാത്തത് അക്യൂസ് ചാമ്പറും അതുപോലെ തന്നെ വിട്രസ് ആണ് വിട്രസ് വിറ്ററസ്ക്യാവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ സ്മോൾ ആയിട്ടുള്ള എക്കോസ് ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ വൺ മില്ലിമീറ്റർ എററിൻ ആക്സൽ ലെങ്ത് റിസൾട്ട്സ് ഇൻ എ റെ റെഫ്രാറ്റി ഓഫ് അപ്രോക്സിമേറ്റ്ലി ഡാഷ് ഡയോപ്റ്ററിൻ എ ട്വൻറ്റി ത്രീ പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ ഐ ഇതിൻ്റെ ആൻസർ എന്താണ് ഈ ട്വൻ്റി ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് ആക്സൽ ലെങ്ത് ആണ് അപ്പോൾ വൺ മില്ലിമീറ്റർ നമ്മൾ ആക്സ് ലെങ്ത് മെഷർമെൻ്റിൽ എററ് വന്നാൽ എത്രത്തോളം റിഫ്രാക്റ്റീവ് എററ് ആ കണ്ണിൽ ഉണ്ടാവുന്നതാണ് ക്വസ്റ്റ്യൻ അത് ആക്സലെന്ത് തന്നിരിക്കുന്നത് ട്വൻ്റി ത്രീ പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ ആ ഒരു ആക്സൽ ലെങ് ഉള്ള കണ്ണിൽ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി റ്റു പോയിൻറ്റ് ത്രീ ഫൈവ് ഡയോപ്റ്റർ ആണ് ഇത് ടെക്സ്റ്റിൽ ഇതേപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ക്വസ്റ്റ്യൻ ആക്കി ഇട്ടത് ഓപ്ഷൻ ബി റ്റു പോയിൻറ് ത്രീ ഫൈവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹംഫ്രി ഫീൽഡ് അനലൈസറീസ് ഓപ്ഷൻസ് എ കൈനറ്റിക് ആൻഡ് മാനുവൽ പെരിമെട്രി ബി കൈനറ്റിക് ആൻഡ് ഓട്ടോമേറ്റഡ് പെരിമെട്രി സി സ്റ്റാറ്റിക് ആൻഡ് ഓട്ടോമേറ്റഡ് പെരിമെട്രി ഡി സ്റ്റാറ്റിക് ആൻഡ് മാനുവൽ പെരിമെട്രി ഹംഫ്രി ഫീൽഡ് അനലൈസർ എന്താണ് സ്റ്റാറ്റിക് പെരിമെട്രി ആണ് അതുപോലെ തന്നെ ഓട്ടോമേറ്റഡോ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വോട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എച്ച് എഫ് എ ഓപ്ഷൻസ് എ ടു മെഷർ വിഷൽ അക്യൂട്ടി ബി ടു ആസിഡ്സ് കളർവിഷൻ സി ടു ഇവാലുവേറ്റ് പെരിഫറൽ വിഷൻ ഡി ടു ഡിറ്റക്ട് ഐ മൂവ്മെൻറ്റ്സ് ഇതിൻ്റെ ആൻസർ എന്താണ് എച്ച് എഫ് എയുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ടു വാലുവേറ്റ് പെരിഫറൽ വിഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ടൈപ്പ് ഓഫ് എച്ച് എഫ് എ ടെസ്റ്റ് സ്ട്രാറ്റജി ഓപ്ഷൻസ് എ ഫുൾ ത്രഷോൾഡ് ബി സീറ്റ സ്റ്റാൻഡേർഡ് സി സീറ്റ ഫാസ്റ്റ് ഡി ഓൾ ഓഫ് ദേബോ ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദേബോ ആണ് ഈ പറഞ്ഞവയെല്ലാം എച്ച് എഫ് എയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് സ്ട്രാറ്റജീസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് എ കോമൺ ആപ്ലിക്കേഷൻസ് ഓഫ് എച്ച് എഫ് എ ഓപ്ഷൻസ് എ ഗ്ലോക്കോമ ഡയഗ്നോസിസ് ബി ന്യൂറോ ഓഫ്താൽമിക് ഡിസോർഡേഴ്സ് സി റെഡ്നൽ ഡിസീസ് മോണിറ്ററിംഗ് ഡി ഓൾ ഓഫ് ദേബോ ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദേബോ ആണ് ഗ്ലോക്കോമ ഡയഗ്നോസിന് ന്യൂറോ ഓഫ്താൽമിക് ഡിസോർഡേഴ്സിൻ്റെത് പിന്നെ അതുപോലെ റെഡ്നൽ ഡിസീസ് മോണിറ്ററിംഗ് ഇതിനെല്ലാം നമുക്ക് എച്ച് എഫ് എ യൂസ് ചെയ്യാൻ പറ്റും സെൻട്രൽ ആൻഡ് പെരിഫറൽ ഫീൽഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതൊരു ഡിസോർഡേഴ്സിനെയും നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എച്ച് എഫ് എ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ ആർ മെത്തേഡ്സ് ഓഫ് കൈനറ്റിക് പെരിമെട്രി എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ലിസ്റ്റേഴ്സ് പെരിമീറ്റർ ബി ടാൻജൻ സ്ക്രീൻ സ്കോട്ടോമെട്രി സി ഓട്ടോമേറ്റഡ് പെരിമെട്രി ഡി കൺഫർടേഷൻ മെത്തേഡ് ഇതിൻ്റെ ആൻസർ എന്താണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് ഈ ടൈപ്പ് ഒക്കെ ഓപ്ഷൻ സി ഓട്ടോമേറ്റഡ് പെരിമെട്രി ആണ് ബാക്കിയെല്ലാം കൈനറ്റിക് പെരിമെട്രിയിൽ വരുന്നവയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെൻട്രൽ ഫീൽഡ് ഇൻക്ലൂഡ്സ് ആൻ ഏരിയ ഫ്രം ദി ഫിക്സേഷൻ പോയിന്റ് ടു എ സർക്കിൾ ഓഫ് ഓപ്ഷൻസ് എ ടെൻ ഡിഗ്രി ബി ട്വൻറ്റി ഡിഗ്രി സി തേർട്ടി ഡിഗ്രി ഡി ഫിഫ്റ്റീൻ ഡിഗ്രി ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ സി തേർട്ടി ഡിഗ്രിയാണ് ആൻസർ തേർട്ടി ഡിഗ്രിക്കുള്ളിലുള്ള ഫീൽഡിനെയാണ് നമ്മൾ സെൻട്രൽ ഫീൽഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ് ഓപ്ഷൻസ് എ ദി എക്സ്റ്റെൻ്റ് ഓഫ് നോർമൽ വിഷ്വൽ ഫീൽഡ് ഓഫ് നേസൽ മോർ ദാൻ ടെമ്പറൽ സൈഡ് ബി ദി സുപ്പീർ എക്സ്റ്റൻറ്റ് ഓഫ് വിഷ്വൽ ഫീൽഡ് ഈസ് ഫിഫ്റ്റി ഡിഗ്രി സി ദ ഫീൽഡ് ഫോർ ബ്ലൂ ആൻഡ് യെല്ലോ ഈസ് റഫ്ലി ടെൻ ഡിഗ്രി ലെസ് ദാൻ ദാറ്റ് ഓഫ് വൈറ്റ് ഡി പെരിമെട്രി വിത്ത് റെഡ് കളർ ഒബ്ജക്റ്റ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ ദി ഡയഗ്നോസിസ് ഓഫ് ബൈടെമ്പറൽ ഹെമിയാനോപ്പിയ ഇതിൻ്റെ ആൻസർ എന്താണ് ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓരോ ഓപ്ഷൻസും നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് ദി എക്സ്റ്റെൻഡ് ഓഫ് നോർമൽ വിഷ്വൽ ഫീൽഡ് ഓഫ് നേസലീസ് മോർ ദാൻ ടെമ്പറൽ സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് റോങ് ആയിട്ടുള്ള ആണല്ലോ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഫീൽഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് ടെമ്പറൽ സൈഡിലാണ് ഏറ്റവും കുറവ് ഏത് സൈഡിലാണ് സുപ്പീരിയർ സൈഡിലാണ് സുപ്പീരിയറിൽ ഒരു ഫിഫ്റ്റി ഡിഗ്രിയൊക്കെയാണ് എക്സ്റ്റെൻഷൻ കിടക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നേസൽ നേസലിൽ ഒരു സിക്സ്റ്റി ഒക്കെ പറയാറുണ്ട് ചിലയിടത്ത് ഫിഫ്റ്റി തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും സുപ്പീരിയറിനേക്കാൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഷൻ നേസലി കൂടുതലാണ് പിന്നെ ഇൻഫീരിയർലി ഇൻഫീരിയർലി ഒരു സെവൻറ്റി ഒക്കെ വിഷൽ ഫീൽഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട് പിന്നെ ടെമ്പറലി ടെമ്പറലി നയൻറ്റി ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ടെമ്പറൽ സൈഡിലാണ് ഈ ഒരു ഓർഡറും മനസ്സിലുണ്ടാവണം സുപ്പീരിയർ പിന്നെ നേസൽ പിന്നെ ഇൻഫീരിയർ പിന്നെ ടെമ്പറൽ ഇനി ബാക്കിയുള്ള ഓപ്ഷൻസൂടെ നോക്കുക ബി എന്താണ് എന്താണത് സൂപ്പിയർ ഓഫ് വിഷൽ ഫീൽഡ് ഈസ് ഫിഫ്റ്റി ഡിഗ്രി ഇപ്പം നമ്മൾ പറഞ്ഞു ഫിഫ്റ്റി തന്നെയാണ് ചിലയിടത്ത് അത് ഫിഫ്റ്റി ഫൈവ് ഒന്നും കാണിക്കും അത് കുഴപ്പമില്ല നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ നോക്കുക എന്നിട്ട് ഏറ്റവും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചിട്ട് ബോധം ആവേണ്ട ആവശ്യമില്ല ഇനി നെക്സ്റ്റ് സി എന്താണ് ദ ഫീൽഡ് ഫോർ ബ്ലൂ ആൻഡ് യെല്ലോ ഈസ് റഫ്ലി ടെൻ ഡിഗ്രി ലെസ് ദാൻ ദാറ്റ് ഓഫ് വൈറ്റ് ഇതും കറക്റ്റാണ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ദ ഫീൽഡ് ഫോർ ബ്ലൂ ആൻഡ് യെല്ലോ ഈസ് റഫ്ലി ടെൻ ഡിഗ്രി ലെസ് ദാൻ ദാറ്റ് ഓഫ് വൈറ്റ് അതുപോലെ തന്നെ ഗ്രീനിൻ്റേതും റെഡിൻറ്റേതും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഡിഗ്രി ലെസ് ദാൻ ദാറ്റ് ഓഫ് വൈറ്റ് എന്നാണ് പറയുന്നത് ബ്ലൂ ആൻഡ് യെല്ലോ ടെൻ ഡിഗ്രി ലെസ് ദാൻ വൈറ്റ് ആൻഡ് ഗ്രീൻ ആൻഡ് റെഡ് ട്വൻ്റി ഡിഗ്രി ലെസ് ദാൻ ദാറ്റ് ഓഫ് വൈറ്റ് എന്നാണ് പറയുന്നത് അതും കൂടെ ഓർക്കുക നെക്സ്റ്റ് പെരിമെട്രി വിത്ത് റെഡ് കളർ ഓബ്ജെക്ട് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ ദി ഡയഗ്നോസിസ് ഓഫ് ബൈടെമ്പ്രൽ ഹെമിയാനോപ്പിയ ഇതും ടെക്സ്റ്റിലെ ഒരു സ്റ്റേ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇതും കൂടെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് ഓഫ്താൽമിക് എക്യൂപ്മെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അത് ഞാൻ നാളെയോ മറ്റൊന്നെയായിട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകളൊക്കെ കാണുക Support here. Yeah. Thank you.